ഹായ് നമസ്കാരം. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ബുഷിന് കംപ്ലയിൻ്റ് വരുന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് വന്നാൽ അത് ബുഷ് പോയത് തന്നെയായിരിക്കുമോ എന്ന് എങ്ങനെ നമുക്ക് ജസ്റ്റ്, അതായത് ഒരു സാധാരണയാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് കപ്പുകൾ കാണാൻ സാധിക്കും. എല്ലാ വാഹനങ്ങൾക്കും ഇതുപോലത്തെ കപ്സ് വരുന്നുണ്ട്. അതായത് ചെറിയ വാഹനങ്ങൾ, ഞാൻ ചെറിയ വാഹനങ്ങളുടെ കാര്യം പറഞ്ഞ ജീപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, ചെറിയ വാഹനങ്ങൾ അതായത് നമ്മുടെ സ്ട്രട്ട് വരുന്ന ടൈപ്പ് വാഹനങ്ങൾക്കെല്ലാം, അതായത് നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇവിടെ ഒരു സ്പ്രിങ് കാണാൻ പറ്റും. ആ ടൈപ്പ് സ്പ്രിങ് ഉള്ള വാഹനങ്ങൾക്കെല്ലാം മേളിൽ ഇതുപോലൊരു സസ്പെൻഷൻ്റെ ബുഷ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബുഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതേ പതുക്കെ ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെറിയൊരു ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, എന്നാൽ നല്ല രീതിക്ക്, അതായത് നല്ലൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുഷ് ഹാർഡായിട്ടുണ്ട്, അത് നമുക്ക് മാറാറായി എന്നുള്ള സൂചനയാണ് നമുക്ക് ഈ മേളിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത്. പിന്നെ വാഗണാർ ഒഴിച്ചുള്ള വാഹനങ്ങൾക്കെല്ലാം ഇതിലെ താഴെ കൂടെ, നമ്മുടെ ഇതിലെ നേരെ താഴെ കൂടെ ഒരു ബാറ് പോകുന്നുണ്ട്. അതായത് രണ്ട് സസ്പെൻഷനും തമ്മിൽ കണക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു സ്റ്റെബിലൈസർ ബാറ് എൻഡ് കൂട്ടി ഒരു റോഡ് പോകുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റെബിലൈസിങ് കറക്റ്റ് ആക്കാൻ വേണ്ടി, ശരിക്കും പറഞ്ഞാൽ സ്റ്റെബിലൈസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോളിംഗ് ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം, ആ ഒരു സസ്പെൻഷൻ്റെ എൻഡ് എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ, നമുക്കത് ഈ ടയർ ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഇതിലെ ഒരു റോഡ് പോകുന്നത്. കണ്ടോ, ഈ ഒരു റോഡ് പോകുന്നത്, അതിലെ നേരെ താഴെ കൂടെ പോകുന്ന ഈ ഒരു പീസ്, ഈ ഒരു പീസാണ് നമ്മുടെ സ്റ്റെബിലൈസർ ബാർ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെബിലൈസർ ബാറിൻ്റെ താഴെ രണ്ട് സൈഡിലും ഓരോ ബുഷ് വരുന്നുണ്ട്. ആ ഒരു സൗണ്ട് നമുക്ക് അത്യാവശ്യം ഗട്ടറിൽ കൂടെ പോകുന്ന സമയത്ത് സെൻറ്റർ പോർഷനിൽ നിന്നും, നമ്മുടെ വാഹനത്തിൻ്റെ കാല് വയ്ക്കുന്ന ആ സെൻറ്റർ പോർഷനിൽ നിന്നും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് നമ്മുടെ സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷ് പോയതാണ്. ഞാൻ ആദ്യം കാണിച്ചതുപോലെ മേളത്തെ ബുഷാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെയൊക്കെ പോർഷനിൽ നിന്നും, അതായത് സ്റ്റിയറിങ്ങിൻ്റെയൊക്കെ ആ ഒരു വീലിൻ്റെയൊക്കെ പോർഷൻ, ആ ഒരു പോർഷനിൽ നിന്നും സൗണ്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മേളത്തെ സസ്പെൻഷൻ്റെ ബുഷ് പോയതാണ്. താഴെ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ ഈ ഒരു പറയുന്ന, അതായത് സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷ് പോയതോ ആകാം. പിന്നെ സ്റ്റിയറിംഗ് ബോക്സിന് അടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ സ്റ്റിയറിംഗ് ബോക്സിന്, വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിന് അടിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിലോ റാക്ക് ബുഷ് പോയിട്ടുണ്ടെങ്കിലോ സ്റ്റിയറിങ്ങിൻ്റെ ടൈറോഡ് എൻഡ്, അതായത് ഒരു ബോൾ ജോയിൻ്റ് ആണ് വരുന്നത്, അത് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ സൗണ്ട് നല്ല രീതിക്ക് നമുക്ക് വാഹനത്തിൻ്റെ അടിഭാഗത്തു നിന്ന് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സൗണ്ട് കേട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യമായിട്ട് ഷോറൂംസിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുന്ന വളരെ അത്യാവശ്യമാണ്. കാരണം അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു പോർഷന് കുഴപ്പമുണ്ടോ, ഇൻ കേസ് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ടത് മാറി വിടണം.